എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കണ്ണൂർ ജില്ലയിലെ പാടിച്ചാലിന് അടുത്തുള്ള തട്ടുമ്പിലാണുള്ളത്. ഇവിടെ ഒരു കലാകാരിയായ ഒരു വീട്ടമ്മയുണ്ട്, മുസ്ഫിറ മെഹറൂഫ്. ചിത്രകലയിൽ കഴിവുള്ള ഈ വീട്ടമ്മ UAE ഭരണാധികാരിയുടെ ഛായാചിത്രം വരച്ച് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ സമ്മാനം കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. മറ്റ് ഒരുപാട് മേഖല കഴിവുള്ള ഈ വീട്ടമ്മയെ പരിചയപ്പെടാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷയോടെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. മുസ്ഫിറ, നമസ്കാരം. ഹായ്. അപ്പം ഞാൻ നിങ്ങളെ ഈ ഒരുപാട് ചിത്രങ്ങളൊക്കെ കണ്ടു. അപ്പം നിങ്ങൾ ഇത് ഒരു രാജാവിൻ്റെ, അതായത് ഒരു പ്രസിഡന്റ്, അതായിരുന്നു ഗൾഫിലെ ദുബായ് രാജാവ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. അത് അദ്ദേഹത്തിന്റെ പിറന്നാൾ സമ്മാനമായി കൊടുക്കാൻ വേണ്ടി വെച്ചതായിരുന്നു അല്ലേ? ആ, July 15 പിറന്നാളിന് സമ്മാനമായിട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണത് വെച്ചിന്. പക്ഷേ എത്തിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതിൽ ഭയങ്കര സങ്കടമുണ്ട്. അതൊക്കെ ശരിയാ. നമുക്ക് ഇപ്പൊ കാണുമ്പോൾ തന്നെ അതിമനോഹരമായിട്ട്, നമ്മൾ ഞാൻ മുമ്പ് ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൽ കാണുന്നതിനേക്കാൾ ഒരുപാട് ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട്. നിങ്ങളിത് പഠിച്ചിട്ടാണോ ഇത് ചെയ്യുന്നത്? അല്ല, എങ്ങനെയാണത്? അല്ല, പഠിച്ചിട്ടൊന്നുമില്ല. ചെറുപ്പത്തിലേ ഇങ്ങനെ വരച്ചു നോക്കി ഓരോന്ന് കണ്ടു വരക്കും. അങ്ങനെ അങ്ങനെ പിന്നെ വരച്ച് ഇങ്ങനെ. എന്തായാലും എല്ലാവർക്കും ഭയങ്കര ഭംഗിയുണ്ട്. അപ്പൊ ഞാനിപ്പോ കൊറേ നമ്മള് ഗിഫ്റ്റ് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടു. അതൊക്കെ എങ്ങനെയാ ചെയ്തു കൊടുക്കുന്നത്? കൊടുക്കാറുണ്ടോ? ആ, ചെയ്തു കൊടുക്കുന്നതിന് ഇപ്പൊ ഓർഡർ കിട്ടുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് ചെയ്യും. ഇൻസ്റ്റാഗ്രാമിലെ കൂടി ഫേസ്ബുക്കിലെ കൂടി എല്ലാം ഓർഡർ കിട്ടുന്നുണ്ട്. അങ്ങനെ അവർക്ക് ചെയ്തിട്ട് എത്തിച്ചു കൊടുക്കലുണ്ട്. അപ്പൊ സേവ് ദ ഡേറ്റും അതുപോലെ ആനിവേഴ്സറി എല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ? ആ, ആനിവേഴ്സറിയെ പിന്നെ പോർട്രേറ്റ് ആയിട്ട് വരച്ചിട്ട് ഫ്രെയിം ചെയ്തിട്ട് എല്ലാം കൊടുക്കും. പിന്നെ അല്ലാണ്ട് വീഡിയോ എടുത്തിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. വീഡിയോ എടുത്ത് ഫോട്ടോ ഭംഗിയുണ്ട് കാണുമ്പോൾ. ഇതൊക്കെ നമ്മളെ മറ്റേ പ്രസിഡന്റിന്റെ വരക്കാൻ എത്ര മാത്രം സമയം എടുത്തു നിങ്ങളത്? ഒരു മാസത്തിലധികം എടുത്തിട്ട് ഞാൻ വരച്ചതാണത്. കുഞ്ഞി, ആ വീട്ടുജോലി, കുഞ്ഞി, പിന്നെ രണ്ട് മക്കളടക്ക്. ചെറിയ കുഞ്ഞിക്ക് 10 മാസം എത്രേ, അതിൻ്റെ അടുക്കും കുറേ കഷ്ടപ്പെട്ട് ഇവരെ ഏൽപ്പിച്ചിട്ടും കുറേ എടുത്തിട്ടും ഒരുപാട് കഷ്ടപ്പെട്ട് ഉറക്കം ഇന്നിട്ടെല്ലാം വരച്ചെടുത്തതാണത്. അതിൻ്റെ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത സങ്കടമൊന്നും അല്ല, മാറും ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇക്കാന്റെ പേര് എങ്ങനെയാ? ഭർത്താവിന്റെ പേര് മെഹറൂഫ്. പുള്ളി എന്ത് ചെയ്യുന്നേ? ഇപ്പൊ നാട്ടിൽ തന്നെയാണ്, ജിപ്സം പ്ലാസ്റ്ററിങ്ങിന്റെ വർക്ക്. അതെല്ലേ. പിന്നെ ഉപ്പയും ഉമ്മയും ഉണ്ടല്ലേ വീട്ടില്? ആ, ഉപ്പ, ഉമ്മ, അനിയത്തി. അനിയത്തി. വലിയ മോളെ പേരെന്താന്ന്? ഫാത്തിമ മെഹറിൻ. അവൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത് ഇപ്പം അൽബിറിൽ പഠിക്കുന്നിടത്ത് തന്നെ. അതല്ലേ. പിന്നെ ഈ കളറ് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ പിന്നെ ചെയ്ത് പഠിച്ചതാണോ അതിന്റെ കളറിങ് കോമ്പിനേഷൻ ഒക്കെ? അല്ല, ഞാൻ തന്നെ ഓരോരോ പെയിന്റ് ഇങ്ങനെ നോക്കിയിട്ട് ഗൂഗിളില് സെർച്ച് ചെയ്യും ഏതാണ് നല്ല പെയിന്റ്. അങ്ങനെ ആക്രിലിക് പെയിന്റ് കണ്ട്, ആക്രിലിക് പെയിന്റ് ഏറ്റവും നല്ല പെയിന്റ് തന്നെ ഉപയോഗിച്ചിട്ട് ഞാൻ അതിൽ വരച്ചെടുത്തതാണ്. ക്യാൻവാസ് പേപ്പറില്, ക്യാൻവാസിൽ കോട്ടന്റെ. ഫ്രെയിം ഒക്കെ കൊടുത്ത് കാണുമ്പോൾ ഭയങ്കര ഭംഗിയുണ്ട്. നമുക്ക് ഒരാളെക്കാട്ടി ഹൈറ്റ് ഉണ്ട്. എത്ര ഹൈറ്റ് ഉണ്ട് ആ സാധനത്തിന്റെ പിക്ചറിന്? അത് 7 അടി ഹൈറ്റ് ഉണ്ട്. 7 അടി ഹൈറ്റ് ഉണ്ട്. അപ്പൊ നമ്മളെക്കാട്ടി ഹൈറ്റിൽ ഉണ്ട്. അതെ. നേരിട്ട് കാണണമെന്നില്ല ഒരു ആഗ്രഹം ഉണ്ട്. അതിന് മുമ്പേ ഈ വലിയ മനുഷ്യന്റെ ഒരുപാട് നല്ല നല്ല കഥകൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് സഹായം ചെയ്യുന്നതല്ലായിട്ട് ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട് മുമ്പ് ഗൾഫിലുണ്ടായ സമയത്ത്. അങ്ങനെ കാണാൻ ആഗ്രഹം ഉണ്ടായി. പിന്നെ നമുക്കൊന്നും ഒരിക്കലും കാണാൻ പോലും പറ്റാത്ത ഒരാളാന്ന് അറിയാം. പ്രതീക്ഷിക്കാം. അപ്പം പുള്ളിക്കും താല്പര്യം, ഹസ്ബൻഡ് താല്പര്യം, പുള്ളിനെ കാണണം പോണം എന്നല്ല ആഗ്രഹം. ആ, എല്ലാവർക്കും ഉണ്ട്. ഉപ്പാക്കും ഉമ്മാക്കും എല്ലാവർക്കും ഉണ്ട്. കാരണം ഒരുപാട് കൊടുക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ വെച്ചിട്ടത് അല്ലേ? ആ, ഗിഫ്റ്റ് ആയിട്ട് എടുത്തിച്ച് കൊടുക്കാനാന്ന് വിചാരിച്ചത്. പക്ഷെ എങ്ങനെയും നമുക്ക് അതിന് സാധിച്ചിട്ടില്ല. നമ്മളെ കൊണ്ട് പ്രതീക്ഷിക്കുന്നു, അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ശരിയാ, നമുക്ക് കൊടുക്കാം. മുസ്ഫിറ, ഇപ്പൊ ഒരുപാട് ചെടികളുടെ ഒരുപാട് ഒരുപാട് ഇലച്ചെടികളാണ് കൂടുതൽ കാണുന്നത്. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണോ? അല്ല, ഇതെല്ലാം എന്റെ ഉപ്പാരതാന്ന്. ഉപ്പാന്റെ പേര് മുസ്തഫ എംപി. എംപി. ഉമ്മയോ? ഉമ്മ ബുഷറ. ഉപ്പ എന്ന് ചെയ്യുന്നുണ്ടോ വേറെന്തെങ്കിലും കൃഷിയോ? അല്ല, ഉപ്പ ആടിന, ആടാണ് ഉപ്പര മെയിൻ. ഒരുപാട് വ്യത്യസ്തമായ ആടിന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് മോഡൽ ആടിനെ കൊണ്ടെടുത്തിണ്ട്. ഒരുപാട് കൊണ്ടെടുത്തിണ്ട്. അതിന്റെ ഇടയ്ക്ക് ഈ ചെടിയും ഭയങ്കര ഇഷ്ടമാണ് ചെടി.
മുസ്ഫിറ നിങ്ങളിപ്പോ എന്തൊക്കെ വർക്കാ ചെയ്യുന്നത്? ഞാനിപ്പം പെയിന്റിങ് ചെയ്യുന്നുണ്ട്, ഹൂപ്പ് ആർട്ട് ചെയ്യുന്നുണ്ട്. ഹൂപ്പ് ആർട്ടാ? ആ അത് സംഭവം. ഹൂപ്പ് ആർട്ട് എന്ന് വെച്ചാല് ഈ കോട്ടണില് ഹൂപ്പില് കോട്ടൺ വെച്ചിട്ട് എംബ്രോയിഡ് ചെയ്യുന്ന ഇതാണ്. അത് നമ്മളെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്നില്ലേ? ഗിഫ്റ്റ് കൊടുക്കാനെ, വെഡ്ഡിംഗിന് അങ്ങനെയെല്ലാം, ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അതിന് അതിനെല്ലാം ഉപയോഗിക്കും. നിങ്ങൾ മെഹന്തിയിലെ എന്തോ പരിപാടി? ആ മെഹന്തി ഇടലുണ്ട്. എല്ലാവർക്കും ഇട്ട് കൊടുക്കലുണ്ട്, വരത്തുണ്ട് അതിന് ആൾക്കാർ. അതുപോലെ തന്നെ നമ്മൾ ഈ സേവ് ദി ഡേറ്റിന്റെ അതുപോലെ ആനിവേഴ്സറി ഒക്കെ നമുക്ക് ഇപ്പോ പിക്ചർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതുപോലെ ഇപ്പൊ സെപ്പറേറ്റ് ആയിട്ടുള്ള എൻഗേജ്മെന്റിനും പിന്നെ മാരേജിന്റെ എല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കും. അത് ഞാൻ നോക്കിയിട്ട് ഒരു പേപ്പറിൽ തന്നെ ഒന്നിച്ചാക്കിട്ട് വരച്ചു കൊടുക്കലാണ്, വരച്ച് എഡിറ്റ് ആക്കി കൊടുക്കലാണ്. അപ്പൊ നമുക്ക് ഓൺലൈനിൽ നമുക്ക് അതിന്റെ പിന്നെ ഫോട്ടോ അയച്ചു തന്നാ മതി. ആ ഫോട്ടോ അയച്ചു തന്നാൽ ഞാൻ അതുപോലെ വരച്ചിട്ട് പിന്നെ ഫ്രെയിം എല്ലാം ചെയ്തിട്ട് അയച്ചു കൊടുക്കണം. അന്നേരം ഗൂഗിൾ പേ നമ്പർ നമ്മൾ അങ്ങോട്ട് കൊടുക്കും. പിന്നല്ലേ അങ്ങനെ വേണം, അതാണ് നമ്മൾ സ്വന്തം വരുമാനം കണ്ടെത്ത ഒരു വലിയ കാര്യമാണ്. അത് ശരിയാണ്. ഈ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുന്നത് നിങ്ങൾ അല്ല? അത് എന്റെ അനിയത്തി ചെയ്തതാണ്. ഓൾക്ക് ഇതുപോലെ ഹൂപ്പ് ആർട്ടും ബോട്ടിൽ ആർട്ട്, പിന്നെ ഓളൊരു ചെറിയൊരു ടൈലറും കൂടിയാണ്. എന്തായാലും അവരെ കാണാൻ പറ്റില്ല, നല്ല ഭംഗി ചെയ്തിട്ടുണ്ട് ഓരോരോ ബോട്ടിൽ ആർട്ട് വർക്കുകളും. നമ്മള് കുഞ്ഞുമോന്റെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞു, മോന്റെ പേരെന്തായിരുന്നു? മുഹമ്മദ് മാസിൻ. അപ്പൊ അവനെയും നോക്കണം, വീട്ടുകാര്യങ്ങളും നോക്കണം. അതിനിടയ്ക്ക് ചെറിയ സമയങ്ങൾ കൊണ്ട് ഇത്രയും മുസ്ഫിറക്ക് പറഞ്ഞറിയിക്കാനത്ത അഭിനന്ദനങ്ങൾ തരണം. എന്തായാലും അത്രയും ഭംഗിയുണ്ട് ഓരോ വർക്ക് കാണുമ്പോഴും. വരച്ചെടുക്കല് ഇന്നൊക്കെ ഒരു ഓർഡർ ഇട്ടിട്ടുണ്ടായി. ഇന്നലെ രാത്രി ഞാന് കൊറേ സമയം കഴിഞ്ഞ് 2 മണിക്കാറ്റാന്ന് ഉറങ്ങിയത് ഇത് വരച്ചെടുക്കും. ഇലക്ഷന്റെ സമയത്ത് ഞാൻ നിങ്ങളുടെ കുറച്ച് വർക്ക് കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ കൊറേ പിന്നെ നേതാക്കൾക്ക് വേണ്ടി നിങ്ങൾ കൊറേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പെൻസിലെല്ലാം. ആ പെൻസിൽ ഡ്രോയിങ്, അതൊക്കെ നല്ല ഭംഗിണ്ടായിരുന്നു കാണാൻ. അതെല്ലാം പാർട്ടിക്കാർ വന്നിട്ട് ഇങ്ങനെ പാർട്ടി വരച്ചതാണ്. വരച്ച അതിന്റെ വീഡിയോയും വരച്ചിട്ട് അയച്ചു കൊടുക്കലാണ്. ചെറുപ്പം മുതലേ എനിക്ക് മെഹന്തിയോടും പിന്നെ ഈ ചിത്രം വരയോടെല്ലാം നല്ല താല്പര്യമുണ്ട്. ഉപ്പയും ഉമ്മയും അതുപോലെ തന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കല്യാണത്തിന് ശേഷം ഈ താല്പര്യത്തിനെ കൂടുതൽ ഇതുവരെ കൊണ്ട് എത്തിച്ചത് ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് തന്നെയാണ്. കുഞ്ഞിലെ കരച്ചിലിൻ്റെ ഇടക്കും ആവില്ല എന്ന് പറയുമ്പോൾ ആവുന്നില്ല ഒരു വാക്കുണ്ടല്ലോ, അത് ഭയങ്കര സപ്പോർട്ട് തന്നെയാണ്. അങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത്. ഈ രാജാവിനെ വരക്കാനുള്ള കാരണവും എല്ലാം ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് തന്നെയാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മുസ്ഫിറയുടെ ആഗ്രഹങ്ങൾ ഉടനെ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും വളരെ ഹൃദയപൂർവ്വം ബൈ.